എൻ്റെ അമ്മ എന്തൊരു നോട്ടാണ് നോക്കണത്? പക്ഷി കട്ട കരുപ്പിലാണ്. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. നമ്മളിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത് കേട്ടോ. മുൻപും നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കുറ്റിപ്പുറം നിളയോരം പാർക്കിൽ വെച്ച് നടന്ന മിനിയേച്ചർ എക്സ്പോ ആണ്. എക്സ്പോയിൽ എൻ്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ആദ്യം ഇതുണ്ടാക്കിയ വ്യക്തിയെ പരിചയപ്പെടുത്തണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അല്ല, അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തെ ഞാൻ കാണിക്കാം. ഫുൾ ചിരട്ടയാണേ. ഫുൾ ചിരട്ട എന്ന് പറയുമ്പോൾ ചിരട്ട ഇങ്ങനെ മിനുക്കി എടുത്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സംഭവങ്ങളും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര ഫിനിഷിംഗ് ആണ്. മരം, വീട്, ജീവികൾ, വീട്ടുപകരണങ്ങൾ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഇതാ ഇദ്ദേഹമാണ് കക്ഷി. ഇദ്ദേഹത്തിന് ശരിക്കും നമുക്ക് പരിചയപ്പെടാം. എന്റെ പേര് പ്രദീപ് കുമാർ. പ്രദീപ് കുമാർ, എന്തെങ്കിലും ജോലി എന്താണ്? ഞാന് ആരോഗ്യവകുപ്പിലെ ഡ്രൈവറാണ്. കോഴിക്കോട് മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ആ മെന്റൽ ഹോസ്പിറ്റലിന്റെ ഒരു ഫ്രണ്ട്? ആക്ച്വലി നിങ്ങളുടെ ഒരു മേഖല മൊത്തം ചിരട്ടയാണ് അല്ലേ? അതെ. എത്ര ചെറുപ്പം മുതലേ ഒരു പരിപാടി ഉണ്ടോ? ഇല്ലില്ല, ഞാനൊരു ആറര വർഷമായിട്ടേ ഉള്ളൂ തുടങ്ങിയത്. അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് ഒരു തോന്നി ചെയ്ത് തുടങ്ങിയതാണ്. യൂട്യൂബിൽ ഇങ്ങനെ ചിരട്ട കൊണ്ട് ബൗളൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് അങ്ങനെ ചെയ്തു. യൂട്യൂബില് ഒരു വർക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരു ബൗള്. അപ്പോ അങ്ങനെ തന്നെ അന്ന് ഞാൻ ഒരു ആക്സ ബ്ലേഡ് മേടിച്ച് വീട്ടിൽ പോയി അന്ന് അങ്ങനെ തുടങ്ങി നോക്കിയത്, പരീക്ഷിച്ച് നോക്കിയത്. മൊത്തം ചിരട്ട കൊണ്ടാണ് പരിപാടി? അതെ അതെ. വീട്ടില് ചിരട്ടൊന്നും വേസ്റ്റ് ആക്കി കളയില്ല. എവിടുന്ന് കിട്ടിയാലും എടുക്കും. ഇങ്ങനെ ചിരട്ട കളക്ട് ചെയ്യാ? അത് എവിടുന്ന് കണ്ടാലും ചിരട്ട കളക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഇത് വിൽപ്പന ഉണ്ടോ? വിൽപ്പന അങ്ങനെയല്ല, കുറച്ച് ഐറ്റംസ് ഒക്കെ ചെയ്യും. ചില മോഡൽ വിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് കാരണം അതുപോലെ വീണ്ടും ഒരെണ്ണം ഉണ്ടാക്കാൻ ചിലപ്പോ എനിക്ക് തന്നെ ആവൂല. കാരണം അങ്ങനെ ഒരു മെറ്റീരിയൽ എടുത്ത് വെക്കും. വീട്ടിലെ ഒരുപാട് കളക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇത് അതിന്റെ ഒരു പകുതി മാത്രമേ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ. അതെ അല്ലേ? എവിടെയാണ് വീട്? ഞാന് നാട് തിരുവനന്തപുരം ജില്ലയിലാണ്, നെയ്യാറ്റിൻകരയാണ്. പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് കോഴിക്കോടാണ്. വർക്ക് ചെയ്യുന്ന അവിടെ ഉണ്ട്, കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് താമസിക്കുന്നത്. വൈഫോട് ജോലിയാണോ? ഇല്ലില്ല, ഹൗസ് വൈഫാണ്. മക്കള് രണ്ടാളുണ്ട്, നവോദയ സ്കൂളിൽ പഠിക്കുന്നു. അവരെ മൂത്ത ആളെ ചെയ്യും, പിന്നെ അവ ഇപ്പൊ സ്കൂളില് അവിടെ നിന്ന് പഠിക്കുന്നതാണ്, നവോദയ സ്കൂളാണ്. അപ്പൊ വീട്ടിൽ വരുമ്പോ ചെറിയ ചെറിയ വർക്കുകളൊക്കെ സഹായിക്കാറുണ്ട്. വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടോ? വേറെ എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ? അവന് ഫുട്ബോൾ കളിയാ താല്പര്യം. ക്രാഫ്റ്റ് ആയിട്ടോ? എനിക്കോ? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ഇല്ല. പാട്ടുപാടോ? ചിത്രം? ഇല്ല 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 ഇല്ല, വര എന്ന് പറഞ്ഞാൽ തീരെ പറ്റില്ല. അപ്പൊ അതിന് നല്ല ക്ഷേമം വേണം. അതെ, തീർച്ചയായിട്ടും. എപ്പോഴും അതിനൊക്കെ സമയം കണ്ടെത്തുക? ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നൈറ്റിലൊക്കെ ആയിരിക്കും അധികം ചെയ്യാം. ആണോ? ഭാര്യ ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പ് ഒന്നും ചെയ്യല്ല, ഉപദ്രവിക്കാറില്ല. ഉപദ്രവിക്കില്ലല്ലോ, അത് മതി. അതെ, നമുക്കിവിടെ ഒരു മിനിയേച്ചർ എക്സ്പോ രണ്ടാമത്തെ തവണയാണ് അല്ലേ? അതെ, രണ്ടാം തവണ. അവിടെ വെച്ചിട്ട് വ്യത്യസ്തതയുള്ള ഒരു സംഭവം കണ്ടു. അപ്പൊ കണ്ടതിൽ അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. ശരി, ഓക്കെ.
വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരുപാട് കഴിവുകളുമായിട്ട് ധാരാളം പേർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. ചിലർ ഒളിഞ്ഞിരിക്കുന്നു, ചിലർ തെളിഞ്ഞു പുറത്തു വരുന്നു. ഒളിഞ്ഞിരിക്കുന്നവരൊക്കെ തെളിഞ്ഞു പുറത്തു വരട്ടെ എന്ന സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി ഇനിയും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.